തിരുവനന്തപുരം സ്വദേശിയായ അമ്മയെ മക്കൾ നടതള്ളി. അമ്മയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മകൻ കടന്നുകളയുകയായിരുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയാണ് സരള എന്ന ഈ അമ്മ. 16 വയസ്സിൽ വിവാഹിതയായ ഇവർ 23 വയസ്സിൽ വിധവയായി. കൂലിവേല ചെയ്താണ് മക്കളെ വളർത്തിയത്. ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന ഈ അമ്മ മധുര ക്ഷേത്രം കാണാനായി എറണാകുളത്ത് താമസിക്കുന്ന ഇളയ മകന്റെ കൂടെ പോയിരുന്നു. തിരിച്ച് എറണാകുളത്തെത്തിയപ്പോൾ ഹൃദയാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡിസ്ചാർജ് സമയത്ത് ആരും എത്താത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷനെ വിവരം അറിയിക്കുകയായിരുന്നു. അവരാണ് തൃപ്പൂണിത്തറ പൂർണത്രയീശ വൃദ്ധസദനത്തിൽ ഈ അമ്മയെ കൊണ്ടെത്തിച്ചത്. കാരണം ആശുപത്രിയിൽ തന്നെ കാര്യം കിടന്ന ഓർമ്മയുണ്ടല്ലോ, മോശമല്ലേ സാറേ? എനിക്കൊരു അനാഥാലയം എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ശരിയെന്ന് അറിഞ്ഞു വിറ്റെന്നുള്ള ശരിയായി. തിരുവനന്തപുരം വാവറമ്പലത്ത് വാങ്ങിയ 5 സെന്റ് സ്ഥലം മകൾ തട്ടിയെടുത്തെന്നാണ് അമ്മയുടെ പരാതി. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടാക്കിയ മകനെ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് കിട്ടാഞ്ഞതിനാൽ മകന്റെ ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ടു. അവരുടെ പ്രതികരണം ഇതായിരുന്നു. അമ്മയുടെ മോനോട് അമ്മ മരിച്ചു എന്നാണ് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അമ്മയെ കാണാൻ വന്നു. 2-3 ദിവസം ഞാൻ അമ്മയെ അവിടെ നോക്കി. 18,000 രൂപയുടെ ബില്ല് പേ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടി. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനൊക്കില്ല സാർ. ഈ അമ്മയ്ക്കിപ്പോൾ മക്കളുടെ കൂടെ തിരികെ പോകണമെന്ന് ആഗ്രഹമില്ല. എന്നാൽ സ്വന്തമായി വാങ്ങിയ 5 സെന്റ് സ്ഥലം മകളുടെ കയ്യിൽ നിന്നും തിരികെ കിട്ടണമെന്നാണ് ഇവരുടെ ആഗ്രഹം. തരണ്ട. എ കെ ജയൻ, ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.